ഹലോ ഗായ്സ്, വെൽക്കം ടു മൈ ന്യൂ വീഡിയോ. വളരെയധികം ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു എമർജൻസി അപ്ഡേറ്റ്. ഓക്കെ, ഇതിന് എമർജൻസി അപ്ഡേറ്റ് തന്നെ പറയാം, തരാൻ വേണ്ടിയിട്ടാണ് ഇപ്പോൾ ഞാൻ ഇങ്ങനെ ഒരു വീഡിയോ ചെയ്യുന്നത്. ഓക്കെ, ബിക്കോസ് എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പോഴത്തെ BTC ഒരു കേസ് നിങ്ങൾക്കറിയാം. അതിന് BTC ഇപ്പോഴത്തെ ഒരു പുതിയ ഒരു ലേറ്റസ്റ്റ് ആയിട്ടുള്ള ഒരു അപ്ഡേറ്റ് തരാൻ വേണ്ടിയിട്ടാണ് ഇപ്പോൾ ഞാൻ ഇങ്ങനെ ഒരു വീഡിയോ നിർമ്മിക്കുന്നത്. ഓക്കെ, ദെൻ ചാർട്ട് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാവുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, BTC ഇത്തരത്തിലൊരു റൈസിങ് വെർജിലായിരുന്നു ഫോളോ ചെയ്തിരുന്നത്. ദെൻ ആ ഒരു റൈസിങ് വെർജ് ബ്രേക്ക് ചെയ്തു. ഓക്കെ, റൈസിങ് വെർജ് ബ്രേക്ക് ചെയ്യുമ്പോൾ ഈ ഒരു 57K തന്നെ എൻ്റെ പഴയ വീഡിയോകൾ കണ്ടുകൊണ്ടിരുന്ന ആളുകളാണ് നിങ്ങളെങ്കിൽ നിങ്ങൾക്ക് മനസ്സിലായി കാണും. ഇവിടെ നിന്ന് തന്നെ ഞാൻ ഒരു വാണിംഗ് തന്നിരുന്നു. ദെൻ എഗെയിൻ BTC ഈ ഒരു 45K ലെവൽ ബ്രേക്ക് ചെയ്തപ്പോൾ, അത് വീക്ക്ലി 21 EMI ആയിരുന്നു, ബ്രേക്ക് ചെയ്തപ്പോൾ ഞാൻ വീണ്ടും ഒരു വാണിംഗ് തന്നിരുന്നു. ഓക്കെ, ദെൻ ബിക്കോസ് വീക്കിലിയിലെ 21 മൂവിങ് ആവറേജ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് വളരെയധികം ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള സംഭവമാണ്. ബിക്കോസ് നമ്മൾ BLX ചാർട്ട്, ഓക്കെ, BLX ചാർട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ BTCയുടെ ഹിസ്റ്റോറിക്കൽ ആയിട്ടുള്ള ഡാറ്റാസ് ടോട്ടലി ഉള്ള ഒരു ചാർട്ടാണ് BLX. BLXലോട്ട് മൂവ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവും വീക്കിലിയിൽ, ഓക്കെ, വീക്കിലിയിലെ മൂവിങ് ആവറേജസ്. ഓക്കെ, അതിലെ 21 മൂവിങ് ആവറേജ് നമ്മൾ എടുത്തു നോക്കിക്കഴിഞ്ഞാൽ, ചെക്ക് ചെയ്ത് നോക്കിക്കഴിഞ്ഞാൽ വട്ട് വി ക്യാൻ സി, നമുക്ക് കാണാൻ പറ്റുന്നത് അത് ഹിസ്റ്റോറിക്കലി BTC ഹിസ്റ്റോറിക്കലി ഉള്ള ഒരു ചാർട്ടാണ് ഈ BLX ചാർട്ട്. സോ ഹിസ്റ്റോറിക്കലി നോക്കുകയാണെന്നുണ്ടെങ്കിൽ വെനെവർ എപ്പോഴൊക്കെ നമ്മൾ ഈ ഒരു 21 മൂവിങ് ആവറേജ് ഡോൺ ആയി ബ്രേക്ക് ചെയ്ത ഒരു ക്യാൻഡിൽ ക്ലോസ്, ഒരു വീക്ക്ലി കൺഫർമേഷൻ ക്യാൻഡിൽ ക്ലോസ് ഉണ്ടെന്നുണ്ടെങ്കിൽ അതൊരു വലിയ രീതിയിലൊരു ക്രാഷിലോട്ട്, വീണ്ടും ഒരു ഫർദർ മോർ ഡൗൺ ഡൗൺ സൈഡിലോട്ട് വന്നിട്ടുണ്ട്. മാത്രമല്ല ഒരു ബെയർ മാർക്കറ്റ് തന്നെ ഒരുപാട് ടൈമിൽ ഒരു കൺസോളിഡേഷൻ, വെൻ നമ്മൾ ജസ്റ്റ് ടൈം ഫ്രെയിം എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവും. സി ദാറ്റ് 47 bars, ഓക്കെ, 47 48 bars, ഓക്കെ, ദിസ് ഇസ് അറൗണ്ട് 1 ഇയർ നമുക്ക് പറയാം. സോ അത്രയും ടൈം കൺസോളിഡേഷൻ കിട്ടിയിട്ടാണ് ചെറിയ രീതിയിലൊരു പമ്പൊക്കെ ഉണ്ടായിട്ടുള്ളത്. ദെൻ ഇപ്പോൾ ഡെയിലി ടൈം ഫ്രെയിമിലോട്ട് തന്നെ വരാം. ഞാൻ ഇപ്പോൾ ഇങ്ങനെ ഒരു വീഡിയോ ചെയ്യാനുള്ള ഒരു കാരണം എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒന്നാമത് 3 മൂവിങ് ആവറേജ്, ഓക്കെ, ഇപ്പോൾ ഈ 2 മൂവിങ് ആവറേജ് തമ്മിൽ, അതായത് 50 ടൈം മൂവിങ് ആവറേജ്, 100 ടൈം മൂവിങ് ആവറേജ് തമ്മിൽ ചെറിയ രീതിയിൽ ക്രോസ് ഓവർ നടക്കുന്നുണ്ട്. ദെൻ അതർ തിങ് ഈസ് കമ്മിങ് ബാക്ക് ടു ദി സ്റ്റാർട്ട്. ഓക്കെ, ഇപ്പോൾ ഡെയിലിയിലെ ഈ 3 മൂവിങ് ആവറേജ്, ഐ മീൻ 3 മൂവിങ് ആവറേജ് ക്രോസ് ആവണമെന്നില്ല, 2 മൂവിങ് ആവറേജ്, 200 ഡേ മൂവിങ് ആവറേജും 50 ഡേ മൂവിങ് ആവറേജും തമ്മിൽ ക്രോസ് ആയിട്ട് ഡൗൺ ആയിക്കഴിഞ്ഞാൽ ഡെത്ത് ക്രോസ് എന്നാണ് പറയുക, അതൊരു ബുൾ മാർക്കറ്റിൻ്റെ എൻഡും ഒരു ബെയർ മാർക്കറ്റിൻ്റെ സ്റ്റാർട്ടിങ്ങും ആണ്. ഓക്കെ, അപ്പോൾ അങ്ങനത്തെ ഒരു സിറ്റുവേഷൻ വരുമോ എന്നുള്ളത് നമ്മൾ വെയിറ്റ് ചെയ്ത് കാണണം. കാരണം അങ്ങനെ ഒരു ക്രോസ് ഓവർ ഇപ്പോൾ 2 എണ്ണം, അതായത് 100 ഡേ മൂവിങ് ആവറേജും 50 ഡേ മൂവിങ് ആവറേജും തമ്മിൽ ക്രോസ് ചെയ്തിട്ടുണ്ട്. ദെൻ നമുക്ക് വെയിറ്റ് ചെയ്യേണ്ടത് ഒരു 200 ഡേ മൂവിങ് ആവറേജിൻ്റെ പാടെ ക്രോസ് ഓവർ. ഓക്കെ, പിന്നെ വെരി എന്നെ വളരെയധികം ഭയപ്പെടുത്തുന്ന ഒരു പാറ്റേൺ ആണ് ഇവിടെ നിങ്ങൾക്ക് കാണാൻ പറ്റുന്ന ഒരു, ഇതൊരു ലെഫ്റ്റ് ഷോൾഡർ പാറ്റേൺ ആൻഡ് എ ഹെഡ് പാറ്റേൺ. ദെൻ ഇവിടെ ഇങ്ങനെ ഒരു ചെറിയ രീതിയിലൊരു ഒരു റൈറ്റ് ഷോൾഡർ പാറ്റേണും ഇവിടെ ഫോം ആവുന്നുണ്ട്. സോ അത് സോറി അത് നമുക്ക് കൺഫേം ചെയ്യാൻ പറ്റുക ഈ ഒരു 30K ലെവൽ ബ്രേക്ക് ചെയ്ത് താഴോട്ട് വരുമ്പോൾ, ഇത് ഈ ഒരു ലെവൽ ബ്രേക്ക് ചെയ്യുമ്പോഴാണ്. സോ ഐ തിങ്ക് BTC ഇപ്പോൾ നല്ല രീതിയിൽ വീക്കാണ്, പ്രൈസ് മൂവ്മെൻറ്റ് കണ്ടാൽ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും. വെരി റിയലി കൺസോളിഡേഷനിലാണ് ഇപ്പോൾ വീക്ക്ലി, വീക്ക്ലിയിലെ ഒരു ക്യാൻഡിൽ ക്ലോസ് ആവാൻ ഇനി വെറും 8 മണിക്കൂർ മാത്രമാണ് ബാക്കിയുള്ളത്. സോ അതും ഇത് ഇത്തരത്തിലൊരു റെഡ് ക്യാൻഡിൽ ക്ലോസ് ആവുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് അത് ഉറപ്പിക്കാം, നമ്മൾ നെക്സ്റ്റ് ഈ ഒരു ലെവൽ ബ്രേക്ക് ചെയ്ത് കഴിഞ്ഞാൽ നെക്സ്റ്റ് 20K നമ്മൾ എത്തുക. ഓക്കെ, അതിൽ ഞാൻ പലപ്പോഴും എൻ്റെ വീഡിയോയിൽ പറയുന്നതാണ് യാതൊരു ഇത് സംശയമില്ല, കാരണം ഇവിടെ നമുക്ക് വേറെ സപ്പോർട്ട്സും കാര്യങ്ങളൊന്നും ഇല്ല. ഓക്കെ, വീക്കിലെ ഈ ഒരു മൂവിങ് ആവറേജ് അത് വളരെയധികം വീക്കാണ്, വീക്കിലി 100 ടൈം മൂവിങ് ആവറേജ് അത് 23 കിടക്കുന്നത്. ഓക്കെ,
ഇറ്റ്സ് വെരി റിയലി വീക്ക് റൈറ്റ് ആവും ബിക്കോസ് വീക്ക്ലിയിൽ അത്ര മൂവിങ് ആവറേജസ് ഇമ്പോർട്ടൻ്റ് ആയിട്ട് വരാറില്ല. ഇപ്പോൾ തന്നെ നിങ്ങൾ കണ്ടു കാണും ഈ ഒരു മൂവിങ് ആവറേജിൻ്റെ അടുത്ത് ചെറിയ രീതിയിൽ സപ്പോർട്ട് കിട്ടുന്നുണ്ടെങ്കിൽ അത് ടോട്ടലി ബ്രേക്ക് ചെയ്തതിന് ശേഷമാണ് നമുക്ക് ഒരു സപ്പോർട്ട് കിട്ടുന്നത്. സോ ഓക്കെ, ഈ ഒരു അപ്ഡേറ്റ് തരാൻ വേണ്ടി, അതായത് ഒരു ഹെഡ് ആൻഡ് ഷോൾഡർ പാറ്റേൺ ഫോം ആവുന്നുണ്ട്. ഈ ഒരു ഹെഡ് ആൻഡ് ഷോൾഡർ പാറ്റേൺ നമുക്ക് കൺഫേം ചെയ്യാൻ പറ്റുക. ഇതാണ് ഇതിൻ്റെ നെക്ക് ലൈൻ. ഓക്കെ, ഈ ഒരു നെക്ക് ലൈന് ബ്രേക്ക് ചെയ്തിട്ട് താഴോട്ട് വരുമ്പോഴാണ്. ഓക്കെ, ഇതിന് പുറമെ ഒരു ഒരു അറ്റ്ലീസ്റ്റ് അത് ബ്രേക്ക് ചെയ്ത് കഴിയുമ്പോൾ നല്ല രീതിയിലൊരു വോളിയാവും. നമ്മൾ ഇത്തരത്തിൽ ഇവിടെ കണ്ട പോലെ ഒരു വലിയ ക്രാഷ് ആവും. ഓക്കെ, അപ്പോൾ ഇത് ബ്രേക്ക് ചെയ്ത് കഴിഞ്ഞാൽ തന്നെ ഞങ്ങൾക്ക് അത് ഉറപ്പിക്കാം 20K വരെ BTC എത്താം. അതായത് 20K എന്ന് പറയാൻ കാരണം ഇവിടെ ഒരു സപ്പോർട്ട് BLX ചാർട്ടിലോട്ട് വരുമ്പോൾ 20K ഒരു സപ്പോർട്ട് ഉണ്ട്. ഓക്കെ, നിങ്ങൾക്ക് അത് കാണാൻ പറ്റും. ഇവിടെ കഴിഞ്ഞ നമ്മളുടെ പഴയ ഒരു ഫുൾ ടൈം ഹൈ ആയിരുന്നത്. സോ ദാറ്റ്സ് ഇറ്റ്. ഇപ്പോൾ ആ ഒരു ഇത് പറ നിങ്ങൾ അറിയിക്കാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു ക്വിക്ക് അപ്ഡേറ്റ് ആയിട്ട് ഈ ഒരു